രമ്യ, ഇത് സ്റ്റാർ സിംഗ തെരഞ്ഞെടുപ്പല്ല, ലോക്സഭ തെരഞ്ഞെടുപ്പാണ്. പറയുന്നത് എഴുത്തുകാരിയും കോളേജ് അധ്യാപികയുമായ ദീപ നിശാന്താണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പരസ്യവാചകങ്ങളെ വിമർശിച്ചാണ് ദീപ നിശാന്ത് രംഗത്ത് വന്നിരിക്കുന്നത്. രമ്യ തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിൽ എത്തുന്ന ആദ്യത്തെ ദളിത് വനിതാ എം പി ആവുമെന്നാണ് അവകാശവാദം. എന്നാൽ സി പി ഐ നേതാവായിരുന്ന ഭാർഗവി തങ്കപ്പൻ 1971 അടൂരിൽ നിന്ന് ലോക്സഭാ അംഗമായത് മറന്നുപോയോ എന്ന് ദീപ നിശാന്ത് ചോദിക്കുന്നു. മറ്റൊന്ന്, പരസ്യവാചകത്തിലുള്ള മാളികപ്പുറത്ത് അമ്മയാകലും തെരഞ്ഞെടുപ്പും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ദീപ കുറിക്കുന്നു. പൗരസംരക്ഷണത്തിനും നിയമനിർമ്മാണത്തിനും സദാ ജാഗരൂകരാകേണ്ട വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണിത്. സ്ഥാനാർത്ഥി എത്ര മനോഹരമായി പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ഏത് മതവിശ്വാസിയാണ് എന്നതൊന്നുമല്ല അവിടെ വിഷയമാക്കേണ്ടത്. ദീപ നിശാന്ത് ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. രമ്യ ഹരിദാസിനെ ട്രോളിയ എഴുത്തുകാരി ദീപ നിശാന്തിന് മറുപടിയുമായി എം എൽ എ കെ എസ് ശബരിനാഥനും രംഗത്തെത്തിയിരുന്നു. രമ്യയെക്കുറിച്ച് ഓർത്ത് ദീപ പരിതപിക്കേണ്ടതെന്നും ആ കുട്ടി വിജയിച്ചു വന്നോളുമെന്നും ശബരിനാഥൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ആലത്തൂരിൽ ഐഡിയ സ്റ്റാർ സിംഗർ തെരഞ്ഞെടുപ്പോ കമ്മിറ്റി തെരഞ്ഞെടുപ്പോ അല്ല നടക്കുന്നതെന്നായിരുന്നു ദീപ നിശാന്ത് പറഞ്ഞത്. വിഷയത്തിന് ആധാരമായി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പോസ്റ്റിലെ വസ്തുതാപരമായ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു, അത് തിരുത്തേണ്ടതാണ്. പക്ഷേ വരികൾക്കിടയിൽ ദീപ ടീഷർട്ട് രമ്യയെക്കുറിച്ച് ഐഡിയ സ്റ്റാർ സിംഗർ തെരഞ്ഞെടുപ്പല്ല നടക്കുന്നതെന്ന് പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല. ഒരു ഇലക്ഷന് മത്സരിക്കാനുള്ള എല്ലാ യോഗ്യതകളുമുള്ള വ്യക്തിയാണ് രമ്യ ഹരിദാസ്. ജനാധിപത്യ പ്രക്രിയയിലൂടെ വിജയിച്ച് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തയായ പ്രവർത്തകയുമാണ്. ഇതൊക്കെ സൗകര്യപൂർവ്വം മറന്നാണ് ദീപ ടീച്ചറിന്റെ രമ്യയെ ഇകഴ്ത്തിയുള്ള സ്റ്റാർ സിംഗർ പരാമർശം. ഇതൊക്കെ നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. പ്രമുഖ നടനും അമ്മ പ്രസിഡന്റുമായ വ്യക്തി സ്ഥാനാർത്ഥിയായ ബലേബേഷ്, പക്ഷേ ത്രിതല പഞ്ചായത്തിൽ പൊതുപ്രവർത്തകയായ ഒരു വനിതാ ലോക്സഭ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവരെ ഐഡിയ സ്റ്റാർ സിംഗറോട് ടീച്ചർ തന്നെ ഉപമിക്കുന്നു. നമ്മുടെ ആംചെയർ ഇന്റലക്ച്വലിസത്തിനും ഇന്റലക്ച്വൽ അരഗൻസിനും ജനാധിപത്യത്തിൽ വലിയ റോളില്ല എന്നുള്ളതാണ് ഈ എളിയവൻ മനസ്സിലാക്കുന്നത്. പാടുന്നവനും പാടാത്തവനും വിശ്വസിക്കാം, വിശ്വാസമില്ലാത്തവർക്കും എല്ലാവർക്കും മത്സരിക്കാനുള്ള ജനാധിപത്യ അവസരമുണ്ട്. നല്ല സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടത് ജനങ്ങളാണെന്ന് മാത്രം. അതുകൊണ്ട് രമ്യയെക്കുറിച്ച് ദീപ ടീച്ചർ പരിതപിക്കേണ്ട, ആ കുട്ടി വിജയിച്ചു വന്നോളും എന്നാണ് എം എൽ എ കെ എസ് ശബരിനാഥ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ദ ന്യൂസ് വാലറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വാർത്തകൾക്കായി ദ ന്യൂസ് വാലറ്റ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.